ആദരണീയരായ അധ്യാപകർ, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, വിശിഷ്ട അതിഥികൾ, മറ്റ് പ്രിയമുള്ളവർ, ഏവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ. മാനവ ചരിത്രത്തിൽ ഇന്നു വരെ നേരിട്ടിട്ടുള്ള എല്ലാ ദുരന്തങ്ങളെക്കാളും ഭയാനകവും പ്രകൃതിശേഷിയേറിയതും നാശകരവും പ്രത്യാഘാതം ദീർഘകാലത്തേക്ക് നിലനിൽക്കുന്നതുമായ ഒരു മഹാവിപത്താണ് ലഹരിയുടെ ഉപയോഗം. ഓരോ കുട്ടിയുടെയും ജീവിതത്തിലേക്ക് ഹരമായും ഉന്മാദമായും ഉച്ചചങ്ങാതിയായും മൃദുവാസത്തോടെ പടികയറി വരുന്ന ലഹരി മരുന്ന് ഏത് വിധേനയായാലും ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ പിന്നെ അതിന്റെ തോഴനും പിന്നീട് സമ്പദ സഹചാരിയായും അധികം വൈകാതെ അടിമയുമാക്കി മാറ്റുന്ന മാന്ത്രിക ശക്തിയാണ് മയക്കുമരുന്നിനുള്ളത്. മയക്കുമരുന്നിന്റെ ഈ മാന്ത്രിക ശക്തിയെ കുറിച്ച് പറയുമ്പോൾ കടൽക്കിടവിന്റെ കഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. കൂട്ടുകാരെ, നിങ്ങൾ കടൽക്കിടവിന്റെ കഥ കേട്ടിട്ടില്ലേ? വെയിലാറുന്ന സായാഹ്നങ്ങളിൽ കടൽ തീരത്തിന്റെ മണൽത്തട്ടിൽ നടക്കാനാവാതെ ആവശ്യമായി കിടക്കുന്ന വൃദ്ധനെ കാണാം. കരുത്തരായ യുവാക്കൾ ഒറ്റയ്ക്ക് ആരെങ്കിലും അടുത്തെത്തിയാൽ തന്നെ അല്പദൂരത്തേക്ക് മാറ്റിക്കിടത്താൻ ചെറുപുഞ്ചിരിയോടെ വിനയാജ്ഞരായി അപേക്ഷിക്കും. മനസ്സറിഞ്ഞ് സഹായിക്കാൻ തയ്യാറായാൽ എടുത്തു മാറ്റാൻ കിഴവൻ അനുവദിക്കുകയില്ല, തോളിൽ കയറ്റാൻ നിർബന്ധിക്കും. തോളിൽ കയറിയാൽ കിഴവന്റെ തനി സ്വഭാവം പുറത്തു വരും. തന്നെ വഹിച്ചവൻ കുഴഞ്ഞു വീണ് മരിക്കുന്നത് വരെ തോളിൽ തന്നെ ഇരിക്കും. നന്നേ ഭാരമുള്ള കിഴവനെ ചുമന്ന യുവാവ് മരിച്ചു എന്ന് ബോധ്യമായാൽ ഇറങ്ങി അല്പമകലെ മാറിക്കിടക്കും അടുത്ത ഇരയെയും കാത്ത്. ഇതുപോലെയാണ് ലഹരിയുടെ ഉപയോഗവും. ഒരു പ്രാവശ്യം രുചിച്ചു നോക്കിയാൽ പിന്നെ രക്ഷപ്പെടൽ അസാധ്യം എന്നല്ല, എന്നാലും വലിയ പ്രയാസം തന്നെ. മയക്കുമരുന്ന് ഉപയോഗിച്ചുറങ്ങാൻ പ്രേരകമാകുന്ന ഘടകങ്ങൾ പലർക്കും പലതാണെങ്കിലും പലരുടെ ഫലം എല്ലാവരിലും ഏതാണ്ട് ഒന്ന് തന്നെയാണെന്ന് പറയാം. ഉപയോഗിച്ച് തുടങ്ങുമ്പോഴുള്ള രസവും കൗതുകവുമെല്ലാം മാനസിക സംഘർഷങ്ങൾക്കും ശാരീരിക പ്രശ്നങ്ങൾക്കും വഴിമാറും. പിന്നീടില്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്ന സ്ഥിതി വരുന്നു. ലഹരിക്കാംശമായ പണം കണ്ടെത്തുന്നത് പ്രയാസമായി തീരും. അപ്പോൾ അതിനായി കുറുക്കു വഴികൾ തേടുന്നു. അങ്ങനെ അധാർമിക ജീവിതത്തിനും കുറ്റകൃത്യങ്ങൾക്കും പ്രേരിപ്പിക്കപ്പെടുകയും കുടുംബത്തിനും സമൂഹത്തിനും നിയമപാലകർക്കും തലവേദനയായി മാറുന്നു. ഇതിന്റെ എല്ലാം ബാക്കി പത്രം എന്ന് പറയുന്നത് നിരാശ, ഏകാന്തത, മാനസിക പിരിമുറുക്കം, ശാരീരിക പ്രശ്നങ്ങൾ, മാനസിക വിഭ്രാന്തി എന്നിവയാണ്. ഈ പ്രശ്നങ്ങൾ ഇവരെ നിഷ്ക്രിയരും നിർജീവനുമാക്കി തീർക്കുന്നു. അങ്ങനെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും നട്ടല്ലാകേണ്ട ഇവർ വീടിനും വീട്ടുകാർക്കും നാടിനും തന്നെ ബാധ്യതയായി തീരുന്നു. ലഹരി ഒരു മഹാവിപത്താണ്, സമൂഹത്തെ കാർന്നിരുന്ന മഹാവ്യാധി. ഇത് ബാധിക്കുന്നതാകട്ടെ നാടിന്റെ സമ്പത്തും രാഷ്ട്രത്തിന്റെ അടിത്തറയും നട്ടലുമായ കൗമാരത്തെയും യൗവനത്തെയും. കുപ്പിയിൽ നിന്ന് തുറന്നുവിട്ട ഭൂതം പോലെ നമ്മെ ഒന്നോടെ വിഴുങ്ങുവാൻ വായ് പിളർ നല്ലരയാർപ്പെടുക്കുന്ന ഈ ദുർഭൂതത്തെ നമുക്ക് ഒറ്റക്കെട്ടായി നേരിടാം. ലഹരി എന്ന മഹാവിപത്തിനെതിരെ സന്ധിയില്ലാ സമരത്തിനായി നമുക്ക് അണിചേരാം. മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും വിതരണത്തിനും വ്യാപനത്തിനുമെതിരെ കൈയോട് കൈകോർത്ത് നമ്മെ തന്നെ കാത്തും കൂട്ടുകാരുടെ കാവലാളായും ലഹരിക്കടിമപ്പെട്ടുപോയവരെ ചേർത്ത് പിടിച്ചും ലഹരി വിമുക്ത നാളക്കായി ഐക്യദാർഢ്യത്തിന്റെ ഉരുക്കുകോട്ട തീർത്ത് മുന്നേറാം. ഉറച്ച തീരുമാനവും വ്യക്തമായ കർമ്മപദ്ധതികളും കൃത്യമായ ബോധവൽക്കരണവും കൊണ്ട് നമ്മുടെ കൂട്ടുകാർക്ക് ചുറ്റും നമുക്കൊരു രക്ഷാവലയം തീർത്ത് മനവും കരവും ഒന്നായി ചേർത്ത് ഉറക്കെ പാടാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ല ഒരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ല ഒരു നാളും നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എറിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി ശിരസ്സുയർത്തി ശിരസ്സുയർ
പുലർത്തുന്നു. നന്ദി, നമസ്കാരം, താങ്ക് യു ആൾ. എഫ് സി ന്യൂസ്, കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം.